ഇല്ല, ഞാൻ എന്താ പറയാ, അല്ല എങ്ങനെയുണ്ട് അഭിനേഷന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി നേരിട്ട് കണ്ടല്ലോ, അപ്പൊ എന്ത് തോന്നി? അല്ല ഈ അവിടെ പോയിട്ട് കണ്ടിട്ട് എന്താണ്, നിങ്ങൾ കണ്ട പോലെ തന്നെയല്ലേ എനിക്കും കാണാൻ പറ്റുള്ളൂ. ഞാൻ അകത്ത് കയറിയില്ല, അകത്ത് കയറാൻ വേണ്ടി അല്ല പോയിരുന്നു, ഇവരുടെ കൂടെ പോയെന്നേ ഉള്ളൂ. മറ്റ് ഗ്രൂപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ ഹാക്ക് ചെയ്യുന്നു, സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പം അഖിലേട്ടൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഹരിചേട്ടനാണ്. അപ്പം എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? മാരാർ ഗ്രൂപ്പ് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാറുണ്ട്? അല്ല, അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കാണുന്നതല്ലേ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന സപ്പോർട്ട് പുറത്ത് ലഭിക്കുന്ന ഒരാൾ മാരാർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേര് പറഞ്ഞു അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം സംസാരിക്കുമ്പോഴല്ലേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി പറയുന്നത് അത്തരം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാറില്ല, ഒരു ആക്ടിവിറ്റീസും ഇല്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ശോഭയുടെ സ്ഥാപനത്തിനെതിരെ ഒരു സൈബർ ബുള്ളിങ് വന്നു, അത് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് മാരാറിന്റെ ഗ്രൂപ്പ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അത് പറയുമല്ലോ, അത് ഒബിയസ്ലി പറയുമല്ലോ, അവർ കണ്ടസ്റ്റന്റ് അല്ലേ. അത് എന്താ പറയുന്നത്, ഇനി അവരെല്ലാം തിരിച്ചു പറയുകയും ചെയ്യും. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അത് ആലിഗേഷൻ തീരുമല്ലോ. അത് ശരിക്കും ആക്ച്വലി അങ്ങനെ സംഭവമില്ല, അങ്ങനൊന്നും ചെയ്യത്തില്ല. അങ്ങനൊന്നും ചെയ്തില്ലെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസും ആദ്യം മുതലേ നമ്മൾ ചെയ്യില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യില്ലെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പ്സ് പോലും അങ്ങനെയാണ്, നമുക്കൊരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ മദർ ഗ്രൂപ്പായിട്ടെങ്കിൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് അഖിൽമാരാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വന്ന് ചേർന്ന ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അഖിലിനൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഖിൽ പറഞ്ഞ പോലെ തന്നെ അഖിലിൻ്റെ ബാക്കിലോട്ടൊരു കൂട്ടം വന്നതാണ്. അല്ലാതെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങും അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെ ഒന്നുമില്ല, ഞാൻ അഖിലിൻ്റെ ഒരു സുഹൃത്താണേ ഉള്ളൂ, അല്ലെ നമ്മൾ ഇതൊന്നും വലുതായിട്ട് ചെയ്യണമെന്നില്ല, ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന. അത് ചെയ്തിരുന്നു, അത് മറ്റു കണ്ടസ്റ്റൻ്റിൻ്റെ അങ്ങനെ പോയിരുന്നല്ലോ, മറ്റു കണ്ടസ്റ്റൻ്റിൻ്റെ പോയിരുന്നു, അതേ കൂട്ടത്തിൽ തന്നെ അഖിലിൻ്റെ പോയിരുന്നു. പക്ഷേ അത് നമുക്ക് ഇൻസ്റ്റ ഇന്ന് ഓക്കെ ആയിട്ടുണ്ട്, ഇൻസ്റ്റ ഇന്ന് തിരിച്ച്, ഇൻസ്റ്റ കുറേ ദിവസമായിട്ടില്ലായിരുന്നു, ഇന്നാണ് ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഹാക്ക് ചെയ്തെന്ന് വെച്ചാൽ പർട്ടിക്കുലർ നമുക്ക് പറയാൻ കഴിയില്ല ആരാ ചെയ്തെന്ന് പറയുന്നത്. പുറത്ത് വരുമ്പം ഏറ്റവും കൂടുതൽ ശീചേടനെ കൂടാതെ ഏത് സൗഹൃദമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാം? ശോഭയായിട്ട് നല്ല സൗഹൃദം പുറത്ത് വരുമ്പോണ്ടാ സാധ്യതയുണ്ടോ? പറയാൻ പറ്റത്തില്ല, കാരണം സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിനെ ഈ എന്താ പറയുക ദേഷ്യം മനസ്സിൽ വെച്ചു നടക്കുന്ന ഒരു ക്യാരക്ടറില്ല. ഇവിടെ ബേസിക് നേച്ചർ അങ്ങനെയാണ്, വിഷയങ്ങളോട് മാത്രമേ പ്രതികരിക്കുള്ളൂ. ഇപ്പം ഞാൻ അടുത്ത സുഹൃത്താണ് പുള്ളിയുടെ, ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് ആ വിഷയങ്ങളോട് അഭിപ്രായ വ്യത്യാസം, അല്ലാതെ ശ്രീഹരി എന്ന് പറയുന്ന സുഹൃത്തിനോടല്ല അഭിപ്രായ വ്യത്യാസം. അപ്പം നാളെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതേപോലെ അഖിൽ പറഞ്ഞ പോലെ ശോഭയ്ക്ക് ഒരു ആവശ്യം വന്ന് അഖിലിനെ വിളിച്ചാൽ ചിലപ്പോൾ അഖിൽ സഹായിക്കും, അത് മനുഷ്യരല്ലേ. അതിനകത്ത് നമ്മൾ ഈ റിവഞ്ച് വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് വിവാദമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അഖിൽമാരാറിൻ്റെ മുണ്ടുപൊക്കൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സംഭവങ്ങളെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പുറത്തുനിന്ന് നോക്കിക്കണ്ടേ? അത് നിങ്ങൾ ഞാനിപ്പോൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ ഇതെല്ലാം റിവ്യൂ എന്നത് വിലയിരുത്തുന്നത് നിങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാനതിനകത്ത് എന്താ പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നത് ഒരു ഷോ അല്ലേ, ഒരു ഗെയിം ഷോ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു എന്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായാലും അവർക്ക് എന്താണ് അതിൻ്റെ റേറ്റിംഗ് കൂട്ടാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചാനൽ അത് ചെയ്യും സ്വാഭാവികമായിട്ട്. അതല്ലാതെ അത്തരം ഒരു വിഷയങ്ങൾ, അതേ ആക്ടിവിറ്റി തന്നെ പിന്നീട് നടന്നല്ലോ, ആ ആക്ടിവിറ്റി വീണ്ടും അത് സംസാരിക്കാൻ പോകുന്നില്ല. കാരണം അത് ജനങ്ങൾക്കിടയിൽ ആദ്യം നടന്ന ആക്ടിവിറ്റിക്ക് അത്ര വലിയൊരു പബ്ലിസിറ്റി കിട്ടിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. വീണ്ടും രണ്ടാമത്തെ ആക്ടിവിറ്റി അതുപോലെ കൊണ്ടുവന്നാൽ കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ടാണ് അവർ ചെയ്യാനത്. ഇപ്പോൾ വൈഫ് ശരിക്കും എൻ്റെ കാര്യം ഇതുപോലെ ആയാലും ഇൻ്റർവ്യൂ ആയാലും അപ്പം നമുക്ക് രണ്ടാം തീയതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് തീർച്ചയായിട്ടും.